നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാവർക്കും, ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് പേർ ഒത്തിരി ഒത്തിരി സങ്കടപ്പെടുന്നവരുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും യാതൊരുവിധ ഗുണങ്ങളും തനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് വിലപിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ഇത്തരം ചില നക്ഷത്ര ജാതകർക്ക് ദൈവമായി ചില അവസരങ്ങൾ നൽകാറുണ്ട്. ആ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതത്തിലെ വലിയ വലിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധ്യമാകും. സന്തോഷകരമായിട്ടുള്ള നാളുകൾ അവർക്കിനി വന്നു ചേരും. അങ്ങനെ ദൈവമായി വലിയ ഒരു അവസരം നൽകുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഈ അക്ഷയതൃതിയയ്ക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതം മാറിമറിയുന്ന ഒരു സമയമാണ്. 2022 May 3 അക്ഷയതൃതിയ. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം തേടി വരുന്ന ഒരു ദിവസം കൂടിയാണ് എന്നുള്ള ഒരു വിശ്വാസവും കൂടി അക്ഷയതൃതിയയ്ക്കുണ്ട്. നമ്മുടെ കയ്യിലെ പണം ഉപയോഗിച്ച് നമ്മൾ ചില വസ്തുക്കൾ വാങ്ങുന്നു, അത് നമ്മളുടെ വീട്ടിൽ കൊണ്ടുവെക്കുന്നു. അത് നമുക്ക് ധാരാളം അവസരങ്ങളും പണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ മാറ്റിത്തന്ന് നമുക്ക് ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ഒരു സൗഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. മേടമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ദിവസമാണ് അക്ഷയതൃതിയായി ആഘോഷിക്കുന്നത്. ഈ അക്ഷയതൃതിയയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ശോഭനയോഗം എന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ശോഭനയോഗം വന്നാൽ നമുക്ക് ധനധാന്യ സമൃദ്ധി എന്നാണ്. ഈ ധനധാന്യ സമൃദ്ധി വന്നു ചേർന്നാൽ നമ്മുടെ ജീവിതം പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഒരുപാട് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുവാൻ ഈ ഒരു സമയത്ത് നമുക്ക് കഴിയും. ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഉയരുവാൻ നമുക്കാകും. അങ്ങനെ തന്നെ കഴിയും. അത് പ്രായമായവരായാലും ചെറുപ്പക്കാരാണെങ്കിലും ആരായാലും തന്നെ ഈ ഒരു സമയം ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന 3 രാശിക്കാരുണ്ട്. ഈ 3 രാശിക്കാർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ ചെയ്യുന്ന സമയമാണ്. അക്ഷയ തൃതീയയാണ്. വലിയ വലിയ പരസ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്വർണം വാങ്ങുവാനും അതുപോലെ തന്നെ ചില സാധനങ്ങൾ വീട്ടിൽ വാങ്ങുവാനും ഒക്കെ കഴിയേണ്ട ഒരു സമയമാണ്. അതൊക്കെ നമ്മളെ ധനധാന്യ സമൃദ്ധിയിലേക്ക് നയിക്കും എന്നാണ് വിശ്വാസം. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ചില സാഹചര്യങ്ങൾ മൂലം നമുക്ക് ചിലപ്പോൾ പണം ഉണ്ടാകില്ല ഈ ഒരു അവസരത്തിൽ. സ്വർണം വാങ്ങണമെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ അവസ്ഥയിൽ ധാരാളം പണം വേണം. അപ്പോൾ സ്വർണം വാങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ ചില നാണയങ്ങൾ പൂജിച്ച് നൽകാറുണ്ട്. അങ്ങനെ ഒരു നാണയം നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് വാങ്ങിച്ചാലും നമുക്കൊരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും. 5 രൂപയുടെ വെള്ളി നാണയമൊക്കെ ഉണ്ട്. ആ നാണയമൊക്കെ നിങ്ങൾക്ക് പൂജിച്ച് തിരുമേനിയുടെ പക്കൽ നിന്നും വാങ്ങി നമ്മളുടെ സമ്പാദ്യമായി സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്വർണം വാങ്ങുന്ന അതേ ഗുണാനുഭവങ്ങൾ തന്നെ ലഭിക്കും. അതുപോലെ അക്ഷയതൃതീയ ദിവസം ഉപ്പൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി നമ്മളൊരു ഭരണിയിലിട്ട് വെക്കുക. അത് ഉപയോഗിക്കുകയൊന്നും വേണ്ട, അവിടെ വെച്ചിരുന്നാൽ മതി. നമുക്കൊരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അക്ഷയതൃതിയയും ശോഭനയോഗവും കൂടി വന്നു ചേർന്ന് ഒരുപാട് ധനധാന്യ സമൃദ്ധിയിലെത്തിച്ചേരുന്ന 3 രാശിക്കാരെക്കുറിച്ചാണ്. ആ 3 രാശിക്കാരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക്
ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ നടത്തുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളിൽ പലർക്കും പല നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും വലിയ പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന സമയം തന്നെ വന്നു ചേരും. ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2022 അക്ഷയ തൃതീയ ദിവസം ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, അതൊക്കെ നമുക്ക് ഭാഗ്യം കൊണ്ടുതരുമെന്നാണ്. അതുപോലെ തന്നെ ദാനം ചെയ്യുന്നതും നമുക്ക് പുണ്യമാണ്, ഭാഗ്യമാണ്. വ്യാഴം നൽകുന്ന യോഗമാണ് ശോഭന യോഗം. അഞ്ചാമത്തെ യോഗമായി ഇതിനെ കണക്കാക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാർക്കിട്ടും ധാരാളം സമ്പത്ത് വന്നു ചേരും. അപ്പോൾ ആരാണ് ആ നക്ഷത്ര ജാതകർ? മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു യോഗമുണ്ട്. ഒരുപാട് ഒരുപാട് നന്മകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതായത് മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടിയും പണവും സമയവും ചിലവഴിക്കുന്നവരാണ് മേടരാശിക്കാർ. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ദാനധർമ്മങ്ങളിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നവരാണ് മേടം രാശിക്കാർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ധാരാളം പണം വന്നു ചേരും. സാമ്പത്തിക കാര്യത്തിൽ ഉയർച്ച താഴ്ചകൾ ഇവർക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സ്വപ്രയത്നവും ബുദ്ധിയും ഉപയോഗിച്ച് അവയൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് മറികടക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവർക്ക് വരുന്നത് വലിയ വലിയ നേട്ടങ്ങളുടെ സമയമാണ്. അവർ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. അത് മാസത്തിൽ ഒരു തവണ വീതം നടത്തുക. അതുപോലെ തന്നെ നവഗ്രഹക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക. ഇവ രണ്ടും ഒരു 6 മാസത്തേക്ക് തുടർച്ചയായി എല്ലാ മാസവും ഇവരുടെ പക്കനാളിൽ നടത്തുക. ജീവിതത്തിൽ വലിയ വിജയം ഇവർക്ക് വന്നു ചേരും. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. എല്ലാ രീതിയിലും ഒത്തിരി സൗഭാഗ്യങ്ങൾ, എല്ലാ കാര്യത്തിലും വിജയവും ഇവർക്കുണ്ടാകും. അത്രയേറെ മഹാഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറിലെ മഖം, പൂരം, ഉത്രം എന്നീ നക്ഷത്ര ജാതകരാണ് തന്നെയാണ്. ഇവർക്കും മഹാഭാഗ്യത്തിൻ്റെ സമയമാണ്. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ശത്രുക്കളിൽ നിന്നും വിജയം കൈവരിക്കും. മാത്രമല്ല, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്കും ഇനി നല്ല കാലമാണ്. ഒരുപാട് ഒരുപാട് ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഈ നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക. ഇവ രണ്ടും ഇവരുടെ പക്കനാളിൽ നടത്താൻ ശ്രമിക്കുക. അതുപോലെ ക്ഷേത്രത്തിലെ അരയാൽ വൃക്ഷത്തിന് പ്രദക്ഷിണം വയ്ക്കുക. ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും. അതുപോലെ തന്നെ മീനക്കൂറിലെ പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്ര ജാതകർക്ക് ചില തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് മുന്നേറുക. വ്യാപാരം, ജോലിയിൽ നേട്ടം, ഇവയൊക്കെ ഇവർക്ക് വന്നു ചേരും. സ്ഥിരമായൊരു വരുമാനമൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പറഞ്ഞു വന്നത് വ്യാപാരം, ജോലിയിൽ നേട്ടം, സ്ഥിര വരുമാനം, ഇവയൊക്കെ വന്നു ചേരുവാനുള്ള ഒരു യോഗം ഇവർക്കുണ്ട്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. ദോഷങ്ങൾ ഒരുപാട് വന്നു ചേർന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ കാലഘട്ടം. ഇനി അതൊക്കെ മാറും. ദോഷങ്ങൾ മാറ്റുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വിജനമായ ഭാഗത്ത് ഓടക്കുഴലിൽ പഞ്ചസാര നിറച്ച് അത് ചെറുതായിട്ട് മണ്ണ് നീക്കി അവിടെ കുഴിച്ചിടുക. ഈ 3 രാശിക്കാർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഓടക്കുഴലിൽ പഞ്ചസാര നിറച്ച് അത് കുഴിച്ചിടുക. വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഈ 3 രാശിക്കാരും. ഒരുപാട് ഒരുപാട് സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച ഇവർക്ക് വെറുതെ ഇരിക്കുവാൻ ആഗ്രഹമില്ല.
എല്ലാം ചെയ്തു തീർക്കണം, എല്ലാ കാര്യത്തിലും വിജയിക്കണം, എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്, ഇനി വരാനിരിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങളുടെ സമയം തന്നെയാണ്. ചില തർക്കങ്ങളും ഒറ്റപ്പെടുത്തലുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പലയിടത്തും ഇവർ തോറ്റുകൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇനി ഇവരുടെ ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത്. ശത്രുക്കളിൽ നിന്നും വിജയം കൈവരിക്കും, എല്ലാ രീതിയിലും അനുകൂലമായ ഒരു നേട്ടം ഇവർക്ക് വന്നു ചേരും, വ്യാപാര വിജയമുണ്ടാകും, ജോലിയിൽ നേട്ടമുണ്ടാകും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഓടക്കുഴലിൽ അല്പം പഞ്ചസാര നിറച്ചതിന് ശേഷം അത് വിജനമായ ഒരു ഭാഗത്ത്, വൃത്തിയുള്ള ഒരു ഭാഗത്ത് കുഴിച്ച് ഇടുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ടാവും. ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കേണ്ടവരാണ്. ഒത്തിരി ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരേണ്ടവരാണ്. ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരേണ്ടവരാണ്. ആഗ്രഹിക്കുന്നതൊക്കെ നേടുന്നവരുമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.